വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും വിചാരിക്കുന്നു ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ വെച്ചാൽ വാട്ട് വാട്ട് ഐ ഐ പ്ലസ് അപ്പോൾ ഞാൻ മാക്സിമം സുഖമായിട്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം ചെയ്യും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഈ വീഡിയോ ഇതേപോലെ തന്നെ വീഡിയോ മുന്നേ ഒരിക്കലും ഇട്ടിട്ടുണ്ടായിരുന്നു വെയില് നല്ലത് അടിക്കുന്നുണ്ട് രാവിലെ തന്നെ ഞാൻ മാക്സിമം ജിമ്മിൽ പോകാൻ ശ്രദ്ധിക്കാറുണ്ട് അത് ഒരു ഷാർ കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ എന്റെ ഫേസ് നിങ്ങൾ നോക്കും ഭയങ്കര ഡൾ ആയി ഭയങ്കര ടയേഡ് ആയിട്ടിരിക്കുന്നില്ല അപ്പോൾ ജിമ്മിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയാലും ഞാൻ ഒന്ന് സെറ്റാവും സൊ സൺസ്ക്രീനാണ് അപ്ലൈ ആക്കുന്നത് ടു ഫിംഗർ റോളിൽ നെക്കിൽ കയ്യിൽ സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഞാൻ സൺസ്ക്രീൻ കുറച്ച് കുറച്ച് പിന്നെ ഞാൻ കുറച്ച് സൺസ്ക്രീനിൻ്റെ സജഷൻസ് തരാം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നല്ല സൺസ്ക്രീൻ സൺസ്ക്രീനാകാം അപ്പം ഞാൻ യൂസ് ചെയ്യാം പല സൺസ്ക്രീൻസ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഇത് മാത്രമല്ല വേറെ ഉണ്ട് ഇപ്പം കയ്യിൽ കിട്ടിയ ഒരു അഞ്ചെണ്ണം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം വേണ്ട ഈ സൺസ്ക്രീൻ വേണ്ട ഒട്ടും വൈറ്റ് കാസ്റ്റ് ഒന്നും തരാത്ത അടിപൊളി സൺസ്ക്രീനാണ് ഷോ ഞാൻ ഇതൊക്കെ ആമസോണിൽ ആണ് അപ്പം ഞാൻ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ആമസോണിൽ അതുപോലെ തന്നെ ഇപ്പം മെഗാ ഫാഷൻ ഡേ സെയിൽ നടക്കുന്നുണ്ട് അപ്പം ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ ആമസോണിൽ എപ്പോൾ ഓഫേഴ്സ് ഉണ്ടോ ഞാൻ ബാക്കി കൂടി സൺസ്ക്രീൻ എടുത്ത് പോയി പൊത്തട്ടെ പിന്നെ ഞാൻ ജിമ്മിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് പ്രീ വർക്കൗട്ട് മീ കഴിക്കാറുണ്ട് വലുതായിട്ടൊന്നുമില്ല ജസ്റ്റ് എഗ്സാണ് പൊതുവേ കഴിക്കാറ് അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ അങ്ങനെ ജിമ്മിൽ പോയി വന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ നോക്കുകയാണ് ഞാൻ ഇന്ന് വിചാരിച്ചിരുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന അല്ലാത്തതുകൊണ്ട് അങ്ങ് മസാല ദോശയാക്കുക എന്നുള്ളത് അപ്പം അതിൻ്റെ സാധനമൊക്കെ ആയിട്ടായിരുന്നു വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പണ്ട് മുതലേ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എനിക്ക് മസാല ദോശ മസാല ദോശ അല്ല ദോശ എത്രമാത്രം പ്രിയപ്പെട്ടതാണ് കാരണം എനിക്ക് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റിൽ ദോശയാണെന്നുണ്ടാക്കുന്ന അറിയുന്നത് അതുകൊണ്ടാണ് വേറെ പുട്ട് അങ്ങനെ ഇഡ്ഡലിയൊന്നും എനിക്കറിയില്ല അപ്പം ദോശയിലാണ് ഞാൻ എപ്പോഴും പിടിക്കാറ് അപ്പോൾ ഞാൻ ഇന്ന് മസാല ദോശ ആക്കാമെന്നൊന്നു വെച്ചാൽ കുറേയായി നല്ല കൊതിവുണ്ടായിരുന്നു അപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽ മുളക് ഇട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളിയും പച്ചമുളകുമാണ് അത് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വാറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വാറ്റുന്നുണ്ട് ഞാൻ ഇതിലും മുളക് പൊടി ആഡ് ആക്കുന്നില്ല കാരണം എനിക്ക് അത്ര സ്പൈസി വേണ്ട എൻ്റെ വറ്റൽമുളകിന് തന്നെ നല്ല സ്പൈസി ആയിട്ട് വരും അതുകൊണ്ട് തന്നെ വേറെ മുളക് കൂടി ആഡാക്ക പിന്നെ ഞാൻ നേരത്തെ ഉപ്പിട്ട് കുക്ക് ചെയ്ത് വെച്ച പൊട്ടറ്റോയും ക്യാരറ്റും മാഷ് ചെയ്തതാണ് ആഡ് ആക്കി കൊടുക്കുന്നത് അപ്പം ഇതും കൂടി ആഡ് ആക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മളെ മസാല ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം സിമ്പിളാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ടാൽ സെറ്റാണ് വീട്ടിൽ കരിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇടാതിരുന്നത് പിന്നെ ഇതാ ഞാൻ ദോശ ദോശയുണ്ടാക്കുകയാണ് അപ്പം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കുറേ കാലം ഇല്ല ഉണ്ടാക്കാത്തത് അപ്പം കുളമായി പോകുന്നു പക്ഷേ ഫസ്റ്റ് ട്രൈയിൽ തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ദോശയില്ലേ നല്ല മൊരിഞ്ഞിങ്ങനെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പേപ്പർ പോലെ ഇങ്ങനെ പേപ്പർ അങ്ങനെ ഇല്ലല്ലോ ആ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ആയി വരാനാണ് ഇഷ്ടം അല്ലാത്തവർക്ക് ജസ്റ്റ് ഒരു സൈഡിൽ തന്നെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ അതിൽ മസാല ഇടാം പക്ഷേ ഞാൻ രണ്ട് സൈഡും മറിച്ച് തിരിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഇങ്ങനെ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരുന്നവരെ എന്നിട്ട് മസാല ആഡ് ആക്കി കൊടുക്കും അപ്പൊ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പോയിട്ട് എനിക്ക് കഴിക്കട്ടെ ഇനി ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കടക്കാം ഞാൻ പ്രോൺസ് ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ അങ്ങനെ ഫിഷ് ഒന്നും കഴിക്കുന്ന നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല കാരണം ഞാൻ അങ്ങനെ ഫിഷ് ഒന്നും കഴിക്കില്ല എനിക്ക് ഇഷ്ടം പ്രോൺസ് ക്രാബ് കല്മക്കൈ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ പ്രോൺസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ മെയിൻ ഐറ്റം അതിന് മുന്നേ ആയിട്ട് ഞാൻ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ കാബേജ് ഉണ്ടാക്കാൻ ട്രൈ ആക്കിയത് അപ്പോൾ അത് നല്ല സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സിമ്പിളാണ് ഇത്രയും സിമ്പിളാണെന്ന് ഞാൻ അറിഞ്ഞില്ല പിന്നെ എനിക്ക് കട്ട് ചെയ്യേണ്ട ഒരു ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ചോപ്പറിൽ വെച്ചിട്ട് ചെറുതായി കുഞ്ഞുകുന കുഞ്ഞുകുഞ്ഞാന്ന് അത് അതിൽ തന്നെ ഇങ്ങനെ ആയി വരുമല്ലോ അപ്പോൾ അതാണ് അങ്ങനെ ആക്കിയത് അതാണ് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ക്യാബേജ് ആവുന്നു എന്നുള്ളൊരു ഡൗട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ക്യാബേജ് തന്നെയാണ് അപ്പം ക്യാബേജ് ഉപ്പേരിയാണ് ഇന്നത്തെ ലഞ്ചിനായിട്ട് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഉപ്പേരികളിൽ ഒന്നാണ് ക്യാബേജ് അപ്പം ഫസ്റ്റ് ടൈം ഇത് ട്രൈ ആക്കിയിട്ട് സക്സസ്ഫുള്ളായി വന്നതിൽ ഞാൻ ഭയങ്കര അഭിമാനം കൊള്ളുന്നു ഗേഴ്സ് അത് നമ്മളങ്ങനെയല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ സക്സസ്സായി വന്നാൽ ഭയങ്കര സന്തോഷമായിരിക്കും കുക്കിങ് ഇഷ്ടമുള്ളവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞ പ്രോൺസ് പ്രോൺസ് കറി ഉണ്ടാക്കുമ്പോൾ ഇതും ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അങ്ങയച്ചു ഞാനൊരു പ്രോൺസ് കറി ഉണ്ടാക്കുന്നത് പ്രോൺസ് കറി തന്നെ മതിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്കിത് അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി പറയാത്തത് കാരണം ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയല്ലേ അപ്പോൾ എൻ്റേതായ രീതിക്ക് ഞാൻ വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെതായ രീതിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഉണ്ടാക്കിയത് എനിക്ക് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നം എന്നൊന്നും അറിയില്ലല്ലോ വെള്ളം കൂടിപ്പോയതിൻ്റെതാണോന്നറിയില്ല ചെറുതായിട്ട് എവിടെയോ ഒന്ന് പാളിപ്പോയിട്ടുണ്ടെങ്കിലും ലുക്കില്ല സത്യം പറഞ്ഞാൽ ലുക്കില്ല കാണാൻ ലുക്കില്ല എന്നാലോ ഉണ്ട് പിന്നെ എൻ്റെ അടുത്ത് ഇതിൽ ഞാൻ പ്രോൺസ് വെറും പ്രോൺസാറിയില്ല പ്രോൺസ് മാംഗോ കറിയാണ് അതായത് നമ്മൾ കൊഞ്ച് മാങ്ങ ഇട്ട കറി കൊഞ്ചെന്നാണ് ഞാൻ നാട്ടിൽ പറയുക കൊഞ്ചി ജമ്മീൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് നാട്ടിലുണ്ട് ചെമ്മീൻ എന്ന് പറയും എൻ്റെ നാട്ടിൽ കൊഞ്ചെന്നാണ് കൊഞ്ചി കൊഞ്ചൻ കൊഞ്ചൻ എന്നാ പറയുക അപ്പം മാങ്ങയിട്ട് വെച്ച കൊഞ്ചൻ കറിയാണ് കാണാൻ വലിയ ലുക്കില്ലല്ലോ ഗൈസ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പക്ഷെ ടേസ്റ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് പ്രോൺസ് കറിയുമാണ് ഫസ്റ്റ് ട്രൈ അല്ലേ അപ്പം കുഴപ്പ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഇതാണ് കളർ കണ്ട കളർ ഞാൻ ഉദ്ദേശി ഒരു ഓറഞ്ച് അമ്മയൊക്കെ വീട്ടിലുണ്ടാക്കും ഒരു ഓറഞ്ച് കളറുള്ള കറിയാണ് ആവാറ് പക്ഷെ ഇതൊരു മഞ്ഞക്ക നല്ലൊരു മഞ്ഞ കളറിലാണ് ഇത് അതാണ് എനിക്കൊരു ഒരു ഇഷ്ടം അങ്ങോട്ട് തോന്നാത്തത് ഒരു സേഫർ സൈഡിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി മാറിനേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബ്രൗൺസ് പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിക്കുന്നേരം ഞാൻ വിചാരിച്ചോ കുറച്ചും കൂടെ പൊരിച്ചാൽ മതിയായിരുന്നു വെറുതെ കറി വയ്ക്കുന്നുണ്ടായിരുന്നു വലിയ പ്രോൺസ് മസാല ഞാനിട്ട് ഉണ്ടാക്കായിരുന്നു ഒരു സാഹസം ഞാൻ ഏറ്റെടുത്തത് ഞാൻ അടുത്ത് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഗംഭീരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ട്രൈ ആക്കിയതാണ് എനിവേ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഫസ്റ്റ് ട്രൈക്ക് അടിപൊളിയായിരുന്നു സ്നാക്കായിട്ട് ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കഴിച്ചു മാക്സിമം ഞാനിപ്പുറം ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ആക്കാൻ നോക്കാറുണ്ട് ഡിന്നറായിട്ട് ഞാൻ മുട്ട ബുർജിയും പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ വിചാരിക്കുക ഞാൻ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാനായൊന്നും ഇല്ല കൈസ് ഞാൻ ഇൻസ്റ്റൻറ്റ് പൊറോട്ടയാണ് വാങ്ങിച്ചിട്ട് അത് കുക്കാക്കി എടുക്കുന്നതാണ് അപ്പം മുട്ട ബുർജിക്ക് വേണ്ടിയിട്ട് ഇത് സിമ്പിളാണ് എനിക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് മുട്ട ബുർജി അപ്പം ഞാൻ ആ പാനിലേക്ക് ചെറുതായിട്ട് ചൊപ്പ് ചെയ്ത് വെച്ച ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കരിവേപ്പില ആഡ് ചെയ്ത് ആക്കി കൊടുക്കും കരിവേപ്പിലെ നന്നായിട്ട് കുറച്ചേരം നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി തക്കാളി ആഡാക്കി കൊടുത്ത് ഞാൻ നന്നായിട്ട് വീണ്ടും വയറ്റി നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് മഞ്ഞൾ ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുരുമുളക് പൊടിയാണ് ആഡാക്കുന്നത് കാരണം മുട്ടയും കുരുമുളകും നല്ലൊരു കോമ്പിനേഷനാണ് അതുകൊണ്ട് വേറെ മുളക് പൊടിയൊന്നും ആഡാക്കുന്നില്ല എന്നിട്ട് ഞാനിതാ മൂന്ന് മുട്ട പൊട്ടി ചോദിക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലേക്കാവുമ്പം നമ്മൾ മുട്ട കുറിച്ച് സെറ്റായിട്ടുണ്ട് ഇതും പൊറോട്ടയും അടിപൊളി കോമ്പിനേഷനും ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ മുട്ട ബുർജിയും പൊറോട്ടയും കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ അടിപൊളിയാണ് ഇത് നമുക്ക് റോളൊക്കെ ആക്കിയിട്ടൊക്കെ യൂസ് ആക്കാം കേട്ടോ അപ്പം പൊറോട്ട നല്ല പൊറോട്ട നല്ല റേൻ്റെ പൊറോട്ടയെന്ന് തോന്നുന്നു നല്ല സൂപ്പർ പൊറോട്ടയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഡിന്നർ അപ്പം ഈ ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക